ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റെഡ് ഡിയർ സെൻറ്ററിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇത് അബർഫെൽറ്റിയിലെ ഹൈലൻഡ് സഫാരിയുടെ റെഡ് ഡിയർ സെൻറ്ററാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരൂ, നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഹൈലൻഡ് കൂനെ കണ്ടതിന് ശേഷം റെഡ് ഡിയേഴ്സിനെ കാണാനായി നമ്മൾ അബർഫെൽറ്റിയിലേക്ക് പോവാണ്. ഇത് ഹൈലൻഡ് പെർത്ത്ഷെയറിലെ മനോഹരമായൊരു സ്ഥലമാണ്. അത് ഇവിടെ നിന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്, അബർഫെൽഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പൊ നമുക്ക് പോയി റെഡ്ഡിയേഴ്സിനെ കണ്ടിട്ട് വരാം. അപ്പൊ ഞങ്ങൾ ഹൈലൻഡ് കൂനെ ഒക്കെ കണ്ടിട്ടാണ് പെർത്ത്ഷെയറിൽ നിന്നാണ് ഞങ്ങൾ അബർഫെൽഡിയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ഒരു 1 hour ഡ്രൈവ് ആണുള്ളത്. നിങ്ങൾക്ക് കാണാം, വളരെ മനോഹരമായിട്ടുള്ള റോഡ് ഡ്രൈവാണ്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ലേക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹില്ലി പാർട്സിലേക്കൂടെ കൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അപ്പോൾ അതിൻ്റെ രണ്ട് വശത്തായിട്ടും ആടുകളും പശുക്കളും മേയുന്നതും നമ്മളിങ്ങനെ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ഭംഗിയുള്ള ലൊക്കേഷൻസ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കെൻമോർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഒരു നല്ല അടിപൊളി വില്ലേജ് സെറ്റപ്പാണ്, അടിപൊളി. നമ്മൾ അബർഫെൽറ്റി റെയിൻഡിയർ ഫാമിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ഒരു ഇതാണ്. നല്ല അടിപൊളി സ്ഥലം. ഇതൊരു മോണുമെന്റ് ആണ്, ബ്ലാക്ക് വാച്ച് മെമ്മോറിയൽ എന്ന് പറയും. ഒരു ഹിസ്റ്ററിക്കൽ ലാൻഡ്മാർക്ക് ആണ് അബർഫെൽറ്റിയിലെ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയ റിവറിന് തീരത്തായിട്ടാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് കെൻമോറിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. ഇതിനെ ക്രോസ് ചെയ്ത്, ഈ റിവറിനെ ക്രോസ് ചെയ്തൊരു ബ്രിഡ്ജും അവിടെയുണ്ട്. പിന്നെ ഒത്തിരി വിസിറ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. കുറെ പേരൊക്കെ കാരവാനൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്ത് അതിനടുത്ത് തന്നെ ക്യാമ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, പിന്നെ മഴയും ചാറുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ തണുപ്പ് കുറവായിരുന്നെങ്കിലും ഈ കാറ്റുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ചില്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ ആ പാലത്തിനടുത്തോട്ട് നടക്കുവാണ്. അവിടെ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ. ഇതിൻ്റെ രണ്ട് സൈഡിലും കൂടുതലും ഫാം ലാൻഡ്സ് ആണ്. ഒത്തിരി ആടുകളും അവിടെ മേയുന്നത് കാണാൻ പറ്റും. ഇത് വെള്ളം കണ്ടോ, വളരെ ക്ലിയർ ആയിട്ടുള്ളത്, നല്ല ഭംഗിയില്ലേ കാണാൻ. ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ്. മുൻപ് നമ്മൾ അബർഫെൽഡിൽ വന്നിട്ടുള്ളത് ഡിസ്റ്റിലറി ടൂറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കെൻമോറിൽ നിന്ന് ഒരു 13 minutes ഡ്രൈവേ ഉള്ളൂ. ഒരു 6.5 miles ആണ് നമ്മുടെ ഈ ഹൈലൻഡ് സഫാരി സെൻറ്ററിലേക്കുള്ളത്. അപ്പോൾ അവിടെ വളരെയധികം എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഡിസ്കവറി ട്രെയിലും ബൈക്ക് ഹയറിങ്ങിന് ഉള്ള ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ ബൈക്ക് ട്രെയിൽസ് ഉണ്ട്, മൗണ്ടൈൻ സഫാരി ട്രക്കിംഗ് ഉണ്ട്, ഫോറസ്റ്റ് സഫാരി, അതുപോലെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ ലോക്ക് ടേ ബോട്ടിംഗ്, അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഇവിടെ ഈ സമ്മർ ടൈമിൽ നല്ല രസമാണ് ഇവിടെ കാണാൻ. പൂക്കളും എല്ലാം നല്ല ഗ്രീനറി ആയിട്ട് നിൽക്കും. വിൻ്ററിലാവുമ്പോൾ ആകെ ശോകമായിരിക്കും, കാരണം ഈ മരത്തിലൊക്കെ ഇലയൊക്കെ പോയിട്ട് ആകെ ഒരു ഇതിലായിരിക്കും. പിന്നെ വിൻ്ററിലൊന്നും ഇവിടെ വരാനും പറ്റത്തില്ല, നല്ല തണുപ്പുള്ള പ്രദേശമാണ് താനും. ഇപ്പോൾ നന്നായിട്ട് മഴ പെയ്തു തുടങ്ങി. അപ്പം ഞാൻ പതുക്കെ കാറിലോട്ട് കയറാൻ പോവാണ്. അധികം നേരം മഴ കൊണ്ടു നിന്നാൽ ശരിയാവത്തില്ല, നല്ല തണുപ്പും ഉണ്ടേ. കെൻമോറിൽ നിന്ന് വളരെ ഒരു ചെറിയ ഡ്രൈവായിരുന്നു ഹൈലൻഡ് സഫാരിയിലേക്ക്. ഇപ്പം ഞങ്ങളവിടെ ഹൈലൻഡ് സഫാരിയുടെ കാർ പാർക്കിലെത്തി. അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഹൈലൻഡ് സഫാരിയുടെ വിസിറ്റേഴ്സ് സെൻറ്റർ. പിന്നെ അതിന് അതിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെയായിട്ട് ഹാൻഡ് വാഷിങ്ങിനായിട്ട് അവിടെ ടബൊക്കെ അതിന് ഫ്രണ്ടിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കയറി പോകാനായിട്ട്. പിന്നെ ഈ വിസിറ്റേഴ്സ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവരുടെ നടത്തുന്ന അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിലുള്ള ഡിസ്കവറി ട്രെയിലും ബൈക്ക് ട്രെയിലിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരതൊരു ചെറിയ മോഡൽ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഈ ലോക്ക് ടേയും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, എന്തൊരു നല്ല നീളത്തിലുള്ള ലോക്ക് ടേയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അവർ നടത്തുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അവരത് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഹൈലൻഡ് സഫാരിയുടെ കഫേ ഉണ്ടായിരുന്നു അവിടെ. അവിടെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. ഇവർ നടത്തുന്ന ഡിഫറെൻ്റ് ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണമായിരുന്നു,
നമുക്ക് ഹൈലൻഡ് സഫാരിയുടെ ഫോറസ്റ്റ് സഫാരിക്കോ അതിനൊന്നും പോകാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു ബുക്ക് ചെയ്യാനായിട്ട്. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ റെഡ് ഡിയർ സെൻറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഹൈലൻഡ് സഫാരിയുടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുള്ളത് റെയിൻ ടിയർ ഫാമിലാണ്, അബർഡിയിലുള്ള. അപ്പോൾ ഇവിടെ ഇവിടെ വന്നപ്പോഴും മഴ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ഞങ്ങൾ 12 PM അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ എല്ലാ മാനുകൾക്കും പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് റൂവയുടെ പിക്ചറാണ്. അപ്പോൾ ഈ ഡിസ്കവറി ട്രെയിലിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഈ റെഡ് ഡിയേഴ്സിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഹൈലൻഡ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വളരെ അമേസിംഗ് ആണെന്ന് പറയുന്നത്, പക്ഷെ അതിന് പോകാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതിന് പോകാമെന്ന് വിചാരിക്കുന്നത്. സമ്മർ ടൈം നമ്മളിവിടെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം ഒത്തിരി പേര് വിസിറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ലിമിറ്റഡ് നമ്പറേ അവർ അനുവദിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെയുള്ള ഒരു ബാർ ഓളാണ് ഓഷ്യൻ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കൂട്ടിൽ കിടക്കുന്നത്. വളരെ നോയ്സിയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഇത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ആൾക്കാരെ കണ്ടതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. അപ്പം നമ്മളിവിടെ ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ട് ഇവിടെ ബാക്കിയുള്ള നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് റെഡ് ഡിയറിൻ്റെ ആൻറ്റ്ലേഴ്സാണ്. അതിൻ്റെ കൊമ്പ് കൊണ്ടാണ് അതിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഗോൾഡൻ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴേക്കും ഞങ്ങളുടെ അതേ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഞങ്ങൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ബാറിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. ഹാൻഡ് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിനകത്ത് കയറി. പിന്നെ ഗൈഡ് ഈ എന്താ പറയുക, റെഡ് ഡിയേഴ്സിനെ കുറിച്ചും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബാർണോളിനെ കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് വിവരിച്ചു തന്നു. അപ്പോൾ അവിടെ ഈ റെഡ് ഡിയേഴ്സിൻ്റെ തോലും അതുപോലെ അതിൻ്റെ കൊമ്പൊക്കെ അവിടെ ഡെക്കറേറ്റീവായിട്ട് വെച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് സീസണിലുള്ള ലൈഫ് സ്റ്റൈലും ക്യാരക്ടറിസ്റ്റിക്സൊക്കെ വിവരിക്കുന്ന പോസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാർണോളിൻ്റെ കുറച്ച് അടുത്ത് കാണുവാനും അതിൻ്റെ ഫോട്ടോസ് എടുക്കാനൊക്കെ നമുക്ക് സാധിച്ചു. അതിൻ്റെ ലൈഫ് സ്റ്റൈലും എന്താ പറയുക, അതിൻ്റെ ഭക്ഷണ രീതികളും അതെങ്ങനെ ഇരയെ പിടിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഗൈഡ് നമുക്ക് വിവരിച്ചു തന്നു. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ടായിരുന്നു, ഒരു ചെറിയ കുട്ടി. അവന് കൗതുകകരമായിട്ട് ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന് പിന്നെ അവൻ്റെ സംശയങ്ങൾ അവൻ ക്ലാരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റെഡ് ഡിയേഴ്സ് എന്ന് പറയുന്നത് യു കെയിലെ ലാർജസ്റ്റ് നേറ്റീവ് ലാൻഡ് അനിമൽസ് ആണ്. അപ്പോൾ ഇവയെ കൂടുതലായിട്ടും നമുക്ക് സ്കോട്ട്ലൻഡ് അതുപോലെ സൗത്ത് യോർക്ഷയർ, സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവയെ ഏറ്റവും അടുത്ത് കാണാനും എന്താ പറയുക, ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, അവയെ ഫീഡ് ചെയ്യാനും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നമുക്ക്. നോക്കിക്കേ, നമുക്ക് തൊട്ടടുത്ത് നിന്ന് ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ ഇക്കയുമ്പോൾ അതിൻ്റെ സലൈവ ഭയങ്കര തിക്കാണ് കേട്ടോ. പക്ഷേ നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാൻഡ് വാഷിങ്ങിനുള്ള അവസരം നമുക്ക് അവിടെ ഉണ്ടല്ലോ. അതൊക്കെ ഇത് കഴിഞ്ഞ് വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് കൈയൊക്കെ കഴുകിയിട്ട് പോവാം. അവയുടെ കൊമ്പൊക്കെ എന്ത് വലിയ നീളമുള്ളതാണെന്ന് നോക്കിക്കേം, നല്ല വലുപ്പമുണ്ട്. മെയിൽ സ്റ്റാഗിന് മാത്രമേ കൊമ്പുകളുള്ളൂ, ഫീമെയിൽ ഹൈൻസിന് കൊമ്പുകളില്ല. കൊമ്പുകൾ വളർന്നു തുടങ്ങുന്നത് സ്പ്രിംഗ് സീസണിലാണ്. അപ്പോൾ അതിനൊരു ചെറിയ വെൽവറ്റി ടൈപ്പ് ഓഫ് കവറിങ് ഉണ്ടാവും, അതാണ് അതിൻ്റെ ന്യൂട്രീഷൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് വരുന്ന സീസണുകളിൽ അത് ബോൺസ് എല്ലാം കാൽസിഫൈ ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ഈ കൊമ്പുകൾ ഇവ വർഷത്തിലൊരിക്കൽ പൊഴിച്ചു കളയുകയും ചെയ്യും. ഇപ്പോൾ ലേറ്റ് വിൻ്ററിലൊക്കെ ആവുമ്പോൾ ഇവ ഇതിൻ്റെ കൊമ്പുകൾ പൊഴിച്ചു കളയും. പിന്നെ അടുത്ത സ്പ്രിംഗ് സീസൺ ആവുമ്പോൾ ചെറുതായിട്ട് വളർന്നു വന്നു തുടങ്ങും. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഈ പൊഴിച്ചു കളയുന്ന വെൽവറ്റി ടൈപ്പ് ഓഫ് ഇതിന് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഏഷ്യൻസിലൊക്കെ ഹോളിസ്റ്റിക് മെഡിസിൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ് ആൻറ്റ്ലർ വെൽവറ്റ്. പിന്നെ ഈ ഡിയർ ആൻറ്റ്ലേഴ്സ് ഈ കൊമ്പുകൾ അതിൻ്റെ
പല ഡെക്കറേറ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ജ്വല്ലറി മേക്കിംഗ്, അതുപോലെ തന്നെ ആർട്ട് വർക്ക്സ്, ഫർണിച്ചർ മേക്കിംഗ്. ഇപ്പം നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ കണ്ടല്ലോ ഈ റെഡ് ഡിയർ സെൻ്ററിൻ്റെ വാതിൽക്കൽ അവർ ഈ ആൻറ്റ്ലേഴ്സിനെ ഗോൾഡൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുപോലെയൊക്കെ. അതുപോലെ അല്ലെങ്കിൽ വീടുകളിൽ അല്ലെങ്കിൽ ഹണ്ടിങ് ഹൗസിലൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വെക്കാനൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. ഡിയർ മീറ്റിനെ വെനിസൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വെനിസൺ വളരെ ന്യൂട്രീഷ്യസും അതുപോലെ തന്നെ ലോ ഫാറ്റ് ആയിട്ടുള്ള മീറ്റാണ്. ഇവിടെ യു കെയിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്, അതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് സെൽ ചെയ്യാനായിട്ട് ഗവൺമെൻറ് സമ്മതിക്കുള്ളൂ. ഇപ്പോൾ അമേരിക്ക അതുപോലെ ഓസ്ട്രേലിയ അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ കൂടുതലും അത് അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ഈ ഫാമിന് ലൊക്കേഷൻ നല്ല അടിപൊളി സ്ഥലത്താണ്. നിങ്ങൾക്ക് കാണാം ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ മാറി നല്ല സണ്ണി ഡേ ആണ്. നല്ല നീലാകാശം, നല്ല പച്ച ഹരിതാഭമായ ഭൂമി, നല്ല റിസോർട്ട് കാണാനായിട്ട്. പിന്നെ നിങ്ങൾ സ്കോട്ട്ലൻഡിൽ വരുമ്പോൾ ഇവിടെയും വിസിറ്റ് ചെയ്യാനായിട്ട് വരിക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഐ എം ഷുവർ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അടുത്ത തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരും ഫാമിലിയൊക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ അബർഫെൽഡിയിലെ റെഡ് ഡിയർ ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സിമിലർ വീഡിയോ കണ്ടൻസിനായി പ്ലീസ് ചെക്ക് ഔട്ട് അവർ ചാനൽ ഫ്രാൻസി ആൻഡ് ഷോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഇത് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം, നിങ്ങളുടെ സജഷൻസ് ആസ് വെൽ. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് പെർത്ത്ഷെയറിൽ ഹൈലൻഡ് കൂന കാണാൻ പോയപ്പോഴും. അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ യാത്രകൾ നമുക്ക് എപ്പോഴും മനസ്സിന് ഉന്മേഷദായകവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീവ് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ഉപകരിക്കുന്ന ഒന്നാണ്.
നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരം അല്ലേ. അപ്പോൾ നിങ്ങൾക്കും സമയം കിട്ടുമ്പോൾ നിങ്ങളും ട്രാവൽ ചെയ്യുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. എന്താ പറയുക, കോവിഡ് കാലമായതുകൊണ്ട് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം നിങ്ങളും ട്രാവൽ ചെയ്യാൻ. വിസിറ്റൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ സോവനിയേഴ്സ് ഒക്കെ വാങ്ങിക്കാൻ ഹൈലൻഡ് സഫാരിയുടെ ഒരു ഷോപ്പ് അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോയിലെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരു നല്ല സമയം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.